നമസ്കാരം, കുക്കിംഗ് ക്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന മുട്ട കൊണ്ടുള്ള ഒരു സ്നാക്കാണ്. മുട്ട മടക്ക എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ആദ്യമായി നമുക്കൊരു പാത്രത്തിലേക്ക് മുട്ട പുഴുങ്ങാനായിട്ട് ഇടണം. മൂന്ന് മുട്ടയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അത് പുഴുങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതോടൊപ്പം രണ്ട് അല്ലെങ്കിൽ മൂന്ന് വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, അത് ഗ്രേറ്റ് ചെയ്താണ് ഞാനിപ്പോൾ ചേർത്തത്. പിന്നെ അതിലേക്ക് ഒരു 6 വെളുത്തുള്ളിയുടെ അല്ലി, അതും കൂടി ഗ്രേറ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടാലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കനം കുറഞ്ഞ് കുറച്ച് വട്ടത്തിൽ അരിഞ്ഞതാണ് ചേർത്തത്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് സവാളയെല്ലാം ഒന്ന് വഴണ്ട് കിട്ടും. ഇനി നമുക്ക് ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് മൊരിയണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയാണ് ചേർക്കുന്നത്. ഒരു 2 കറിവേപ്പില ഇതുപോലെ നുറുക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് കിട്ടിയതിന് ശേഷം അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഈ മസാല ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എഗ്ഗ് വാഷ് തയ്യാറാക്കണം. എഗ്ഗ് വാഷ് തയ്യാറാക്കാനായിട്ട് ഒരു മുട്ട, പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇത് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഈ എഗ്ഗ് വാഷ് നമ്മൾ കടയിൽ നിന്ന് പഫ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പുറത്തൊരു ചെറിയൊരു ഗ്ലേസിങ് പോലെ ഉണ്ടാവാറില്ലേ, അതാണ് ഈ എഗ്ഗ് വാഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ മുട്ടമടക്കിനും അതിന് വേണം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് വാഷ് തയ്യാറായി, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മൈദയുടെ ഒരു പശ പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് കലക്കി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് മുട്ടമടക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് 2 സമോസ ഷീറ്റ് ഞാനിങ്ങനെ പ്ലസ് ആകൃതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുവിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാല കൂടി വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഒരു മുട്ടയുടെ പകുതി, അത് ഇതുപോലെ കമ്പഴുത്തി അതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് മടക്കാനായിട്ട് ആവശ്യമുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാ അരികിലേക്കും നമ്മൾ തയ്യാറാക്കിയ മൈദയുടെ പേസ്റ്റ് അത് എല്ലാ വശങ്ങളിലേക്കും തട്ടി കൊടുക്കാം. നല്ലപോലെ നമുക്കിത് മടക്കി ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് പൊരിക്കുമ്പോൾ എണ്ണ ഉള്ളിലേക്ക് കയറാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ മൈദയുടെ പേസ്റ്റ് ഇതുപോലെ ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നത്. നമുക്കിനി ഇത് എല്ലാ വശങ്ങളിലും പറ്റിയതിന് ശേഷം നമുക്കിത് ഓരോ സൈഡായിട്ട് ഇങ്ങനെ മടക്കി നല്ല ടൈറ്റായിട്ട് മടക്കി ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ സൈഡിൽ പറ്റാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും കൂടി നമുക്ക് പറ്റിക്കൊടുക്കാം. ഇനി 4 സൈഡും നന്നായിട്ട് മടക്കി നമുക്ക് അരികുകളൊക്കെ ഉണ്ടല്ലോ, കോർണേഴ്സും അരികും എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് നല്ലപോലെ ഒട്ടിച്ചിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് എല്ലാ മുട്ടമുടക്കും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം അതുപോലെ ചെയ്തെടുത്തു. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് എഗ്ഗ് വാഷ് അത് അപ്ലൈ ചെയ്യണം. അതിനായിട്ട് ഞാനൊരു ബ്രഷ് എടുത്ത് അതിലേക്ക് ഈ എഗ്ഗ് വാഷ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കുറേശ്ശെ പുരട്ടിയാൽ മതി. ഒരുപാട് നമുക്ക് ഒഴുകുന്ന രീതിയിലൊന്നും അത് പുരട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയും പിന്നെ കുറച്ചൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. ഇനി ഇത് ഒന്നുകിൽ എണ്ണയിലിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് 180 ഡിഗ്രി സെൽഷ്യസ് തന്നെ ബേക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റാണ് സമയം. ഓവൻ്റെ റെസിപ്പി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓവനിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് ഓവനിൽ കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ട ഓവൻ്റെ റിവ്യൂ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ അത് കണ്ടോളൂ. ക്രിസ്പി ആയിട്ടുള്ള മുട്ടമുടക്ക് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കാം. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.